പരിശുദ്ധമായ സൂറത്തുൽ നൂറിലെ 43-44 ആയത്താണ് വിശേഷിച്ച് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ മുഴുവനും ജീവനുള്ളതും ജീവനില്ലാത്തതും അള്ളാഹുവിൻ്റെ തസ്ബീഹിലാണ്. അവയെല്ലാം പ്രാർത്ഥനയിലാണ്, ഇബാദത്തിലാണ്. ആ പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വ തസ്ബീഹ, ആ തസ്ബീഹ് എന്താണെന്നും അവരുടെ നിസ്കാരം എന്താണെന്നും സ്വലാത്ത് എന്താണെന്നും എല്ലാവർക്കും അറിയാം. അറിയലപ്പോഴാണ്, അറിയിച്ചു കൊടുക്കുമ്പോഴാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവകൾക്കെല്ലാം അവരുടേതായ തസ്ബീഹിന്റെ വചനങ്ങൾ, തസ്ബീഹിന്റെ അവരുടെ ചലനങ്ങൾ അള്ളാഹു പഠിപ്പിച്ചതാണ്. അതെല്ലാവർക്കും അറിയാം. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, വലാക്കില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, എന്താണ് അവരുടെ തസ്ബീഹ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് അവർ പറയുന്നത്. പക്ഷേ പക്ഷികൾ ചിറക് വിരിച്ച് പറക്കുമ്പോൾ പറയുന്നതും അള്ളാഹുവിന്റെ തസ്ബീഹാണ്. സസ്യജാലങ്ങൾക്കും തസ്ബീഹുണ്ട് അല്ലേ, ജീവജാലങ്ങൾക്ക് തസ്ബീഹുണ്ട്. ജീവജാലങ്ങളുടെ ശബ്ദങ്ങൾ, പക്ഷികളുടെ കളകൂജന ശബ്ദങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ തസ്ബീഹാണ്. മനുഷ്യൻ എന്തേ അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്നില്ലേ എന്ന ഒരു സാരമാണ് അതിനുള്ളിലൂടെ അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിന്റെ തൗഫീഖും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അലം തറ, കണ്ടില്ലയോ നബിയെ, അങ്ങ് കണ്ടില്ലയോ നബിയെ. ഖുർആനിൽ അലം തറ പോലെയുള്ള അള്ളാഹുവിന്റെ പ്രയോഗങ്ങൾ, അങ്ങ് കണ്ടില്ലയോ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അള്ളാഹുവിന്റെ അഭിസംബോധനയാണ്. പക്ഷേ നബി തങ്ങളുടെ കാലശേഷം സർവ മുഅ്മിനീങ്ങളോടുമാണ്. അങ്ങനെയാണ് അതിന്റെ ആശയം. എല്ലാ മുഅ്മിനീങ്ങളോടുമാണ് പിന്നെ അലം തറ, നിങ്ങൾ കണ്ണ് കാണുന്നില്ലേ. അലം തറ, കൈഫ ഫഅല റബ്ബുക, നീ കാണുന്ന നമ്മൾ ഓരോരുത്തരോടും അള്ളാഹുവിന്റെ ചോദ്യമാണ്. അലം തറ, അങ്ങ് കണ്ടില്ലയോ നബിയെ, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, മേഘങ്ങളെ മെല്ലെ മെല്ലെ അള്ളാഹു തആല തള്ളിക്കൊണ്ടുപോകുന്നു, പിന്നീട് അവയെ അള്ളാഹു തആല കൂട്ടിച്ചേർക്കുന്നു, എന്നിട്ട് അള്ളാഹു അവകളെ ഒന്നിനുമേൽ മറ്റൊന്നായ അട്ടിയട്ടിയായ മേഘങ്ങളാക്കി അള്ളാഹു അതിനെ മാറ്റുന്നു. അങ്ങനെ അട്ടിയായ മേഘങ്ങളായി കാണുമ്പോൾ ഫതറൽ വദ്ഖ, അങ്ങേക്ക് കാണാൻ കഴിയും. അൽ വദ്ഖ്, വദ്ഖ് എന്ന് പറഞ്ഞാൽ അൽ മത്തർ, മഴ കാണാൻ കഴിയും. യഖ്റുജു മിൻ ഖിലാലി, അതിന്റെ ഇടയിലൂടെ മഴ വർഷിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല മേഘങ്ങളെ മെല്ലെ മെല്ലെ, യുജ്ജി എന്ന് പറഞ്ഞാൽ മെല്ലെ വളരെ സാവധാനത്തിൽ തള്ളിക്കൊണ്ടുപോരുന്നതിനാണ് അസ്ജ യുജ്ജി എന്നൊക്കെ പറയാം. യുസ്ജി, അല്ലാഹുവാണ് സഹാബൻ മേഘങ്ങളെ മെല്ലെ തള്ളിക്കൊണ്ടുവരുന്നത്. അങ്ങനെ പല ഭാഗത്തു നിന്നായി വരുന്ന മേഘങ്ങളെ പരസ്പരം പൊരുത്തമുള്ളതായി, ലീഫ് എന്ന് പറഞ്ഞാൽ മനപ്പൊരുത്തം എന്നാണ് വാക്കിന്റെ അർത്ഥം. മുഅ്മിനായ മനുഷ്യൻ ഇൽഫുൻ അലൂഫ്, ഇംഗ്ലീഷിൽ അലൂഫ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്, തീരെ മനപ്പൊരുത്തമില്ലാത്ത ആൾക്കാണ് അലൂഫ് എന്ന് പറയാം. വളരെ പരുക്കഹൃദയനായ ആളുകൾക്കാണ് ഇംഗ്ലീഷിൽ അലൂഫ് എന്ന് പറയാം. പക്ഷെ അറബിയിൽ അലൂഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനപ്പൊരുത്തമുള്ള ആളുകൾക്കാണ്. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാണ് എന്നാണ്. ഇലിഫു, മുഅ്മിനായ മനുഷ്യൻ, ഇൽഫുൻ അലൂഫുൻ, ലാ ഖൈറ ഫീ മൻ ലാ ഇലിഫു വലാ യുലഫ്. മുഅ്മിനായ മനുഷ്യൻ എല്ലാവരോടും ഇണങ്ങുന്ന ആളാണ്, വളരെ പെട്ടെന്ന് ഇണങ്ങുന്ന ആളാണ്. പക്ഷേ ലാ ഖൈറ ഫീ മൻ ലാ ഇലിഫു വലാ യുലഫ്, ചില ആളുകൾ ആരോടൊക്കെ ഇണങ്ങൂല, അവരോട് ഇണങ്ങാൻ ആരും ഇങ്ങോട്ടും വരൂല. അങ്ങനെ താളുകളിൽ ഒരു ഖൈറുമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ യുഅല്ലിഫു എന്ന് പറഞ്ഞാൽ അല്ലഫ എന്ന വാക്ക് ആ ആശയ ധാതുവിൽ നിന്നാണ്. പക്ഷേ അല്ലഫ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ കൂട്ടിച്ചേർക്കുക, ഒരുമിച്ച് കൊണ്ടുവരെ, ജംഇ ചെയ്യ, മേഘക്കൂട്ടങ്ങളെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുന്നു. ثم يجعله ركاما, പിന്നീട് അവയെ അല്ലാഹു റുഖാം, റുഖാം എന്ന് പറഞ്ഞാൽ ഒന്നിന് മീതെ മറ്റൊന്നായി, പൈൽഡ് ഓൺ, ഒന്നിന് മീതെ മറ്റൊന്നായി കൂടിച്ചേർന്ന മേഘങ്ങളാക്കി അല്ലാഹു തആല മാറ്റുന്നു. അത് മാറ്റിക്കഴിഞ്ഞാൽ ഫതറ, ഉടനെ തന്നെ കാണാൻ കഴിയും. അൽ വദ്ഖ, മഴയെ കാണാൻ കഴിയും അങ്ങേക്ക്. യഖ്റുജു മിൻ ഖിലാലി, അതിന്റെ ഇടയിൽ നിന്ന് മഴ ഇങ്ങനെ വർഷിക്കുന്നു.
ആകാശത്തു നിന്ന് നിങ്ങൾക്ക് വർഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു, അല്പാൽപമായി വർഷിപ്പിച്ചു തരുന്നു. മിൻ ജിബാലിൻ ഫീഹ, ആകാശത്തുള്ള പർവ്വതങ്ങളിൽ നിന്ന്, മിൻ ബറദിൻ, ഐസുകട്ടയുടെ പർവ്വതങ്ങളിൽ നിന്ന്, ആകാശത്തു നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു. ഫയുസീബു ബിഹി മയ്യശ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അത് എത്തിച്ചു കൊടുക്കുന്നു. ഫയുസീബു ബിഹി മയ്യശ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു അതുകൊണ്ട് പിടികൂടുന്നു എന്നും അർത്ഥമുണ്ട്. ഐസിന്റെ കട്ടകളൊക്കെ മഴ വർഷിച്ചാൽ ചില സമയം അത് അദാബാണ്, ചെടികൾക്ക് നാശമാണ്, മനുഷ്യർക്ക് പ്രയാസമാകും, വീടുകൾ അതിന്റെ റൂഫുകളൊക്കെ പൊളിഞ്ഞു പോകും ചില ഐസ് മലകളുടെയൊക്കെ വർഷം സംഭവിച്ചാൽ. അല്ലാഹു തആല ഫയുസീബു ബിഹി മയ്യശ, അള്ളാഹു തആല മഴ വർഷിക്കുമ്പോൾ പറയുന്നത് മഴ ഇറക്കിത്തരുന്നാണ്. പക്ഷെ ഇവിടെ അസ്വാബ, അത് അള്ളാഹു പിടികൂടുന്നു എന്നർത്ഥത്തിലാണ്. ഐസ് മലകളിൽ നിന്ന് അള്ളാഹു തആല ആകാശത്ത് മഴ വർഷിപ്പിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവരെ ഇതുകൊണ്ട് അള്ളാഹു പിടികൂടുന്നു. വയസ്രിഫുഹു അമ്മാ യശ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അള്ളാഹു അതിനെ തട്ടിമാറ്റുകയും ചെയ്യുന്നു. ചില ആളുകൾക്ക് ആ ശിക്ഷ വരില്ല, ചില ആളുകളിൽ നിന്ന് രക്ഷപ്പെടും. യഖാദു സനാ ബർഖിഹി, ആ ഐസിൽ നിന്ന് അതിൽ നിന്ന് ജന്യമായി ഉണ്ടാകുന്ന ബർക്ക്, ഇടിമിന്നലിന്റെ പ്രകാശം, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ശക്തമായ പ്രകാശം ഉണ്ടാകും, ആ ഇടിമിന്നലിന്റെ പ്രകാശം, യദ്ഹബു ബിൽ അബ്സാർ, മനുഷ്യന്റെ കാഴ്ച തന്നെ കൊണ്ടുപോകുമാറായിട്ടുണ്ട്. അത്രക്ക് ശക്തമായ പ്രഭയാണ് അല്ലാഹു തആല ഇടിമിന്നൽ കാരണമുണ്ടാകുന്ന ആ പ്രഭ, ആ അത്രയും വലിയ പ്രകാശമാണ് അല്ലാഹു ഉണ്ടാക്കുന്നത്. എവിടെ നിന്നുണ്ടാക്കുന്നത്? ബറദ്, ഐസിൽ നിന്ന്. ആകാശലോകത്ത് ഐസിന്റെ കണികകളായി മാറുന്ന ജലത്തുള്ളികൾ ഐസായി മാറി അതിന്റെ ചാർജിൽ നിന്നാണ് ഇടിയുണ്ടാകുന്നത് എന്ന ആശയം ലോകത്തിന് മനസ്സിലായത് 1980 ശേഷമാണ്. ഇടിയും മിന്നലുണ്ടാവുന്ന കഥ നമ്മൾ വായിച്ചതൊക്കെ ഇപ്പോ ഔട്ട്ഡേറ്റഡ് ആണ്, നമ്മൾ പഠിച്ചതല്ല ഇപ്പൊ ഇടി ഉണ്ടാവാനുള്ള കാരണം. മുമ്പൊക്കെ അങ്ങനെയാ പറഞ്ഞിരുന്നത്, മേഘങ്ങൾ വിപരീത ചാർജുകളുള്ള മേഘങ്ങളുടെ അവരുടെ സംയോജനം കാരണം രണ്ട് മേഘങ്ങൾക്കിടയിലൂടെ, അല്ലെങ്കിൽ മേഘവും ഭൂമിയും ഇതിന്റെ ഇടയിലൂടെ ശക്തമായ വൈദ്യുത ചാർജ് കടന്നു പോകുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്നാണ് നമ്മളൊക്കെ പഠിച്ചു പോകുന്നത്. ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചത്. പക്ഷേ ഇന്നത് തിരുത്തി, തിരുത്തിയത് എപ്പോഴാ? 1980 ശേഷം, 20th century ആ 80 ശേഷമാണ്. സുബ്ഹാനല്ലാഹ്, ഇടി ഉണ്ടാവാനുള്ള കാരണം ഐസ് കട്ടകളുടെ ചാർജുകളാണ് ഇതിന്റെ കാരണം. അല്ലാഹു തആല യകാദു സനാ ബർഖിഹി, ഹി എന്ന് പറഞ്ഞ ആ ബർഖ്, സന എന്ന് പറഞ്ഞ പ്രകാശം, കത്തിജ്വലിക്കുന്ന പ്രകാശത്തിനാണ് സന എന്ന് പറയാ. ബർഖ് എന്ന് പറഞ്ഞാൽ തന്നെ ഇടിമിന്നൽ, ഇടിമിന്നലിന്റെ ആ വലിയ പ്രഭ, ബർഖിഹി അതിന്റെ ഇടിമിന്നൽ, ഏതിന്റെ? ആ ഹി എന്നത് മിൻ ബറദിൻ, ഐസ് എന്ന് പറഞ്ഞ വാക്കിലേക്കാണ് മടങ്ങുന്നത്. ആ ദമീറിന്റെ മർജിഇലൈഹി ബറദ്, അപ്പോ ഐസിനാൽ ഉണ്ടാകുന്ന ഇടിമിന്നൽ, ആകാശലോകത്തെ മേഘത്തിന്റെ ഉള്ളിൽ അതിശാന്തം -ഡിഗ്രി, -40 നും -60 നും -60 വരുന്ന ഡിഗ്രിയിൽ അതിസൂക്ഷ്മമായ ഐസ് കണങ്ങളായിട്ടാണ് അല്ലാഹു തആല ഈ മേഘങ്ങളെ ആകാശലോകത്ത് നിർത്തുന്നത് എന്ന് ഇന്ന് നമുക്കൊക്കെ വ്യക്തമായി അറിയുന്ന വളരെ പഠനങ്ങൾ നടന്ന വിഷയമാണ്. ആ ഐസിലൂടെയാണ്, അതിന്റെ ചാർജുകളിലെ വ്യത്യാസങ്ങളിലൂടെയാണ് സത്യത്തിൽ വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാക്കുന്ന ഇടിമിന്നലുകൾ ഉണ്ടാകുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ മഹാനായ സഹലൂൽ ഷെയ്ഖ് സഹലൂൽ അന്നജാർ അമദല്ലാഹു ഫീ ദില്ലി, അവരെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശുദ്ധ ഖുർആനിന്റെ വലിയൊരു അത്ഭുതങ്ങളിൽ അത്ഭുതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഐസിന്റെ ചാർജുകളാണ് ഐസ് ഏറ്റവും മുകളിലേക്ക് പോയി മേഘത്തിന്റെ മധ്യഭാഗത്ത് വന്ന് പതിക്കുന്ന പതനങ്ങളിലൂടെയാണ് ഈ ചാർജ് രൂപപ്പെടുന്നതെന്നും അതിലൂടെയാണ് സത്യത്തിൽ ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്നും കണ്ടെത്തപ്പെട്ടത് ഈ അടുത്ത സമയത്താണ്. സുബ്ഹാനല്ലാഹ്, അത്രയും അത്ഭുതകരമായ വിവരങ്ങൾ, അത് സൂക്ഷ്മമായ വിവരം 21st century ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനക്കാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ വചനം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ അത്ഭുതമാണ്, ആ വലിയൊരു നിഅമത്തിനെ സംബന്ധിച്ചാണ് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്.